എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് എവിഡൻസ് 30 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയും എന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നതനുസരിച്ച് ഇപ്പോൾ സ്റ്റേറ്റ് സത്യവാങ്മൂലം കൊടുത്തിരിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ, ഡോക്യുമെൻ്റ് ആണല്ലോ. അപ്പോൾ പക്ഷേ വിചാരണ കോടതി പറയുന്നത് 6 മാസമെങ്കിലും എടുക്കുന്നു. എൻ്റെ ചോദ്യം, ഈ കാലതാമസം എന്ന ദിലീപിൻ്റെ വാദത്തിന് ചുവടൊപ്പിച്ചുള്ളതാണോ വിചാരണ കോടതിയുടെ 6 മാസം എന്ന കണക്ക് എന്നാണ്? അല്ല, എനിക്ക് തോന്നുന്നു വിചാരണ കോടതി വളരെ ഈ പ്രായോഗികമായി ചിന്തിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ കേസിൽ അങ്ങനെ ഒരു 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 സമയപരിധി പറഞ്ഞിരിക്കുക. കാരണം വിചാരണ കോടതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കൂടിയാണ്. എറണാകുളം ജില്ല എന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷൻസ് കോടതികളിൽ ഒന്നാണ് എറണാകുളം സെഷൻസ് കോടതി. അവിടുത്തെ പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജ് കൂടിയാണ്. അപ്പോൾ ചില കേസുകളിൽ പ്രിൻസിപ്പൽ സെഷൻ കോടതിക്ക് മാത്രമേ ജാമ്യാപേക്ഷകൾ, ഉദാഹരണത്തിന് അട്രോസിറ്റീസ് അഗേൻസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പോലെയുള്ള ഓഫൻസുകളിൽ മറ്റു കോടതിക്ക് അതിന്റെ ബെയിൽ ആപ്ലിക്കേഷൻസിൽ കേൾക്കാൻ കഴിയില്ല. അപ്പോൾ അതുപോലെ എന്തൊക്കെ മറ്റു കേസുകളൊന്നും വിളിക്കേണ്ട എന്ന് തീരുമാനിച്ച ഒരു റോൾ കോളൊക്കെ കഴിഞ്ഞ് ഒരു കോടതി സമയം ഒക്കെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കോടതിയുടെ ചില പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ആണ്. 12 മണിക്കൊക്കെ ചിലപ്പോൾ കേസിന്റെ വിസ്താരം തുടങ്ങാൻ കഴിയുള്ളൂ. ഒരു ക്രോസ് കുറെ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് ഇന്റർവെല്ലിൽ ലഞ്ച് ബ്രേക്കിന് വേണ്ടി പിരിയും, കോടതി പിരിയും. അങ്ങനെ പിന്നെ കോടതി കോൺഫറൻസുകൾ ഉണ്ടാവും, ഡേ ടു ഡേ മീറ്റിംഗുകൾ ഉണ്ടാവും, അതൊക്കെ സമയം പോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം കോടതി അത്തരത്തിൽ 6 മാസം ടൈം വേണം എന്നുള്ള ഒരു ഒരു ഇത് എടുത്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വിചാരണ കോടതിയുടെ വാക്കുകൾ അല്ലെങ്കിൽ വിചാരണ കോടതിയുടെ അഭിപ്രായം തീർച്ചയായും സുപ്രീംകോടതി പരിഗണിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. കാരണം ഇനിയും ഒരു സമയപരിധി, ഇനിയും ഒരു പ്രോസിക്യൂഷൻ വളരെ അവധാനതയോടെ കൂടിയാണ്. കാരണം 30 വർക്കിംഗ് ഡേ എന്ന് പറയാൻ, കാരണം പ്രോസിക്യൂഷന്റെ ഒരു ഇന്റൻഷൻ കൂടി പ്രൂവ് ചെയ്യാൻ വേണ്ടിയായിരിക്കണം അത്തരത്തിൽ പറഞ്ഞിരിക്കുക. കാരണം ഞങ്ങൾക്ക് ഈ കേസ് വലിച്ചു കിട്ടാനുള്ള യാതൊരു ഉദ്ദേശവുമില്ല. ഞങ്ങളല്ല ഈ കേസ് വലിച്ചു നീട്ടിയിട്ടുള്ളത്. ഞങ്ങൾ ഈ കേസ് 30 വർക്കിംഗ് ഡേയിനുള്ളിൽ തീർക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു ഒരു അസർട്ടീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അത്തരത്തിൽ പറയാൻ കാരണം ഈ കേസ് ഇനിയും അല്പസമയം ഇനി അടുത്ത പാദത്തിനുള്ളിൽ തീർക്കാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം കോടതി മുമ്പാകെ രേഖപ്പെടുത്താൻ വേണ്ടി തന്നെയാവണം അത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ശരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ പ്രകാശ് ബാരെ, നാളെ കേരളത്തിന് വേണ്ടിയും ഒരു സീനിയർ അഡ്വക്കേറ്റ് രഞ്ജിത് കുമാർ ഹാജരാകുന്നുണ്ട്, അതിജീവിതയ്ക്ക് വേണ്ടിയും ഒരു സീനിയർ അഡ്വക്കേറ്റ് ഹാജരാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട് ഇരുഭാഗവും ഈ വിഷയത്തെ എന്ന് വേണം. കാരണം നമുക്കറിയാമല്ലോ, അവസാന മിനിറ്റിൽ എന്തെങ്കിലുമൊക്കെ സംഭവിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും അതിന്മേലൊരു നിരീക്ഷണം സ്റ്റേറ്റും അതിജീവിതയും പുലർത്തുന്നുണ്ടെന്നാണോ അതിൽ നിന്ന് കാണേണ്ടത് ശ്രീ പ്രകാശ് ബാരെ? അതെ അതെ, നമ്മൾ ഫോണ് ചോദിച്ചപ്പം ഒരു 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 മരണപ്പെടച്ചൽ നമ്മൾ കണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം ആ ഒരു സ്ഥിതിയിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും കുറച്ച് തെളിവുകളും കുറച്ച് സാക്ഷികളെയും ഈ മേശമേൽ നിന്ന് ഇങ്ങനെ റിമൂവ് ചെയ്ത് കിട്ടണം, അതിനുവേണ്ടി എത്ര കാശിറക്കിയിട്ടും ഏത് രീതിയിലും അത് അതിനുവേണ്ടി ശ്രമിക്കും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഈ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിലകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു പെറ്റീഷനും അതിനുള്ള റെസ്പോൺസും പുറത്തു വന്നതോടു കൂടിയിട്ട് വളരെ കൃത്യമാണ് കാര്യങ്ങൾ. 3 വർഷം മുമ്പാണ് ഇതിൻ്റെ വിചാരണ തുടങ്ങിയത്. ആ 3 വർഷം കഴിഞ്ഞിട്ട് 237 സാക്ഷികളെയാണ് മൊത്തത്തിൽ ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പം 41 സാക്ഷികളാണ് ഇനി ബാക്കി ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10-15% സാക്ഷികളുടെ വിചാരണ മാത്രമേ ബാക്കിയുള്ളൂ. ഇതുവരെ ചെയ്തതിൽ 75% സമയം, നമ്പർ ഓഫ് പേജസ് സമയത്തുമായിട്ട് ഒരു പ്രൊപ്പോർഷനാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ 75% സമയം എടുത്തിരിക്കുന്നത് പ്രതിഭാഗമാണ് ക്രോസ് എക്സാമിനേഷന് വേണ്ടി. അവരാണ് അവരുടെ ഒബ്ജക്ഷൻ ആർക്കും ചോദ്യം ചെയ്യാനും കഴിയില്ല. ശ്രീ പ്രകാശ് ബാരെ, എന്താണ് അവരുടെ റൈറ്റിനെ ആർക്കും ചോദ്യം ചെയ്യാനും കഴിയില്ല, ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരുടെ ഒരു ക്ലെയിം ഉണ്ട്, പ്രോസിക്യൂഷൻ ഇതിങ്ങനെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ വിലപിടിപ്പുള്ള സമയവും കരിയറും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ആരാണ് കാരണക്കാരെന്ന് നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ലോക്ക്ഡൌണും പിന്നെ അവരുടെ തന്നെ ഒബ്ജക്ഷനും കാരണം ഒരുപാട് സമയം പിന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പുനർവിചാരണ തുടങ്ങിയപ്പോൾ മുതലാണ് ഈ ഇതിനെപ്പറ്റിയുള്ള ഈ ഒരു കാക്കോഫോണി തുടങ്ങിയത്. ഏതായാലും ഇപ്പൊ നമുക്ക് വളരെ കൃത്യമാണ്, മറ്റു പ്രതികൾ 10 പേജാണ് ക്രോസ് എക്സാമിനേഷൻ എഴുതി പിന്നെ അവരുടെ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എങ്കിൽ ഇവരുടെ 600 പേജാണ്. അപ്പൊ ഇനി ആകെ 41 പേരെ ബാക്കിയുള്ളൂ. അതിൽ ഒരു 5-6 പേരുടെ കാര്യത്തിലാണ് ഇവർക്ക് ഏറ്റവും ആങ്സൈറ്റി, അവരെ ഒഴിവാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അപ്പം അവരുടെ ഉദ്ദേശം സമയമല്ല, കാരണം 1 മാസം കൊണ്ട്
തീർക്കാമെന്ന് പ്രോസിക്യൂഷൻ പറയുകയും ഒരു 10-15% വിറ്റ്നസ് മാത്രം ബാക്കിയായിരിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് ഇപ്പം ഇവരെ മാറ്റണം എന്ന് പറയുന്നത് സമയത്തിന് വേണ്ടിയല്ല, സമയം ഒരു പ്രശ്നമേ അല്ല. കാരണം ഇനിയുള്ള സമയത്ത് വിറ്റ്നസ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ആകെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഏതാനും ആഴ്ചകളാണ്, ഏതാനും ദിവസങ്ങളാണ്, 30 വർക്കിംഗ് ഡേയ്സ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ഇവർ ഷേവ് ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നത് 5 ദിവസമോ 10 ദിവസമോ ആണ്. ആ മൊത്തം ഇതിൻ്റെ സമയ കാലപരിധി എടുത്ത് കാലയളവെടുത്ത് നോക്കുകയാണെങ്കിൽ അവരൊന്നും ഇവിടെ സേവ് ചെയ്യാനല്ല ശ്രമിക്കുന്നത്. അതായത് പ്രകാശ് ബാരെ, താങ്കൾ പറയുന്നത് ഈ പറയുന്ന എവിഡൻസ് ഡിസ്ട്രക്ഷന്റെ കാര്യങ്ങൾ ഈ വിസ്താരത്തിൽ വന്ന് പ്രൂവ് ചെയ്യപ്പെടാതെ പോകണം എന്നുള്ളത് കൊണ്ടാണ് ഈ പടച്ചിൽ എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ചില എവിഡൻസ് ഇതിൽ നിന്ന് മാറ്റി നിർത്തണം, ചില വിറ്റ്നസ്സിനെ ഇതിൻ്റെ അകത്ത് മാറ്റി നിർത്തണം എന്നുള്ള കൃത്യമായ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നേരത്തെ ഫോൺ ചോദിച്ചപ്പോൾ ഫോൺ കൊടുക്കാതിരുന്നാലും ഫോണിലുള്ളത് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കൊടുത്താലും കിട്ടുന്ന ശിക്ഷയെക്കാളും ഒരുപാട് സേവിങ് ആണെന്നുള്ള ലീഗൽ അഡ്വൈസിന്റെ പുറത്താണ് അവരന്ന് ചെയ്തത്. കാരണം പൊതുജനം എങ്ങനെ കരുതിയാലും കുഴപ്പമില്ല, കാരണം ഇത് അതേപടി കിട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണെന്ന് അഡ്വക്കേറ്റ്സ് കൃത്യമായിട്ട് മനസ്സിലായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരും കൂടി ഉൾപ്പെട്ടിട്ട് എവിഡൻസ് ഡിലീറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചത്. ഇന്നും അതുപോലെയുള്ള ഒരു കാര്യമാണ് നടക്കുന്നത്. പബ്ലിക് പെർസെപ്ഷൻ എന്തായാലും സുപ്രീംകോടതി എന്ത് വിധിച്ചു കഴിഞ്ഞാലും ഇതൊരു അറ്റംപ്റ്റ് ആണ്, ചെയ്ത് നോക്കേണ്ടതുണ്ട്. ചെയ്ത് പിന്നെ അതിന്റെ ബെനിഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു രക്ഷപ്പെടലാണ് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുക, അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഒരുപക്ഷെ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയൊക്കെ മുൻകാല ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് വലിയ റിസ്ക് ആണ് ദിലീപ് എടുക്കുന്നത്. ഈ ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ പോയി ഒരു നെഗറ്റീവ് കമൻ്റ് വാങ്ങാൻ സാധാരണഗതിയിൽ ആരും ശ്രമിക്കില്ല എന്ന്. പക്ഷേ താങ്കൾ മനസ്സിലാക്കുന്നത് ശ്രീ പ്രകാശ് ബാരെ, അങ്ങനെ ഒരു റിസ്ക് അവിടെ ഉണ്ട് എങ്കിൽ തന്നെയും ആ റിസ്കിനേക്കാൾ ഉപരി ജീവൻ മരണ പോരാട്ടം ദിലീപ് അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാണ്. പ്രോസിക്യൂഷൻ ഇവിടെ ശരിക്കും പോലീസും പ്രോസിക്യൂഷനും കുന്നോളം എവിഡൻസും വളരെ കൃത്യമായിട്ടുള്ള വിറ്റ്നസ്സിനെ അവിടെ കൊണ്ടുപോയി നിരത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അതിനെ കൃത്യമായിട്ട് ബലേന്ദ്രകുമാറിൻ്റെയും ഈ പറഞ്ഞ മറ്റ് വിറ്റ്നസ്സുകളെയും കൂടെ വിചാരണ ചെയ്ത് കഴിഞ്ഞാൽ അത് അരക്കിട്ടുറപ്പിക്കും, സീൽ ചെയ്യുന്നുള്ളത് കൃത്യമായ ബോധ്യത്തിൻ്റെ പുറത്താണ് കുറച്ചെങ്കിലും ഡിസ്കൗണ്ടിന് വേണ്ടിയുള്ള ഈ മരണക്കളി.